ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സംഭവത്തെ വെച്ചിട്ട്, അതായത് ബ്രോക്കലി, ഇതിനെ വെച്ച് നമ്മളിന്നൊരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയിട്ട്, സോറി. അപ്പം ഇതിപ്പോൾ ഈ വൈറ്റ് കളറായിട്ടിരിക്കുന്നത് ഐസാണ് കേട്ടോ. ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു ബ്രോക്കലി കട്ട്ലേറ്റ് അല്ലല്ലോ, ബ്രോക്കലി തോരൻ ഉണ്ടാക്കാം കേട്ടോ. ബ്രോക്കലി കട്ട്ലേറ്റ് എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമ്മുടെ പേളി മണിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ. അതിന് ശേഷമാണ് ബ്രോക്കലി കട്ട്ലേറ്റ് എന്ന് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ബ്രോക്കലി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ഈ ബ്രോക്കലീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലൊന്ന് 15 മിനിറ്റ് വെക്കാം. എന്തെങ്കിലും വിഷാംശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് മതി നമുക്കതൊന്ന് മുക്കി വെക്കാം. ഓക്കെ. അപ്പം നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഈ ബ്രോക്കലീസ് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോക്കലി നമ്മൾ മുക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഈ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി കുറച്ച് കൂടുതലിടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി, അതും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, അത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ബ്രോക്കളി എല്ലാം, പിന്നെ തേങ്ങയും കൂടെ വേണം കേട്ടോ. പിന്നെ ഇനി ബ്രോക്കളി എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രോക്കോളി എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ ബ്രോക്കലീസൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും അതുപോലെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയുള്ളിയും, പിന്നെ എന്താ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും, പിന്നെ തേങ്ങയും, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ജീരകം, ഇത് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കാണാം. അപ്പോൾ തേങ്ങ, ഉള്ളി, പിന്നെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കൈവെച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾക്കിനി ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ അടുപ്പിലൊക്കെ വെച്ച്. അപ്പോൾ നമ്മളിതിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണയും കടുകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, കുറച്ച് മതി. കുറച്ച് എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മളിതിലേക്ക് കടുകും വറ്റൽമുളകും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രോക്കോളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കേട്ടോ. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അധികം ടൈമൊന്നും വേണ്ട. പിന്നെന്താ, പിന്നെ ഞാൻ ഇതിൽ ജീരകം ഇടുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇട്ടിട്ടില്ല. അതിൻ്റെ ഫ്ലേവർ എനിക്ക് അധികം ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ തോരനരിക്കുന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചേർത്താൽ മതി. ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഈ 5 മിനിറ്റിനുള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രോക്കലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രോക്കലി ബ്രോക്കോളി എന്നൊക്കെ പറയും. അപ്പം എന്തായാലും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. ഇതുപോലെ തോരൻ വെച്ച് കഴിക്കണമെന്നൊന്നുമില്ല, വെറുതെ നമ്മൾ
ആവിയിൽ പുഴുങ്ങി സാലഡായിട്ടൊക്കെ കഴിക്കാം, ആവിയേറ്റ് കഴിക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. നമ്മളുടെ കൊച്ചുകുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.